हाय अस्सलाम वालेकुम एल्लार्क्कुम नमस्कारम ഞാൻ ഷാദ് പാലക്കാട് ഇന്നൊരു പുതിയ വീഡിയോ ആയി വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും മനോഹരമായ ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ നിൽക്കുന്നത് അതായത് നമ്മുടെ സ്വന്തം തട്ടത്തിലാട്ടോ നമ്മുടെ മുണ്ടൂർ പഞ്ചായത്തിലാണ് പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലെ നിരവധി സ്ഥലങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അതായത് നമ്മൾ പാലക്കാട് ചെർപ്പുളശ്ശേരി ഹൈവേയിൽ നിന്നും ഒരു 1 കിലോമീറ്റർ ഇങ്ങോട്ട് താഴോട്ട് വന്നാൽ നമ്മൾ നേരെ എത്തിപ്പെടുന്നത് മൈലമ്പള്ളി ജംഗ്ഷനിലാണ് അതായത് പാലക്കാട് കോഴിക്കോട് ജംഗ്ഷൻ കോഴിക്കോട് ഹൈവേയിൽ കോഴിക്കോട് ഹൈവേയുടെ ഓരത്തുള്ള മൈലമ്പള്ളി ബസ് സ്റ്റോപ്പിൽ നിന്നും അതായത് മെയിൻ ഹൈവേയിൽ നിന്ന് 400 മീറ്റർ ദൂരത്തിൽ വരുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലത്താണുള്ളത് നമ്മുടെ മുണ്ടൂർ പഞ്ചായത്തിലെ ചളിർക്കാടിന്റെ തൊട്ടടുത്ത് മൈലമ്പള്ളി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഒരു ജുമാ മസ്ജിദ് ഉണ്ട് അത് കഴിഞ്ഞ് നടക്കാവുന്ന ദൂരത്തിലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈയൊരു റോഡ് അതായത് മണ്ണാർക്കാട് ഹൈവേയിൽ നിന്നും ചെർപ്പുളശ്ശേരി ഹൈവേയിലേക്ക് പോകുന്ന ഒരു ബൈപ്പാസ് എന്ന് പറയാം അല്ലേ വളരെ നല്ല ഒരു ടാർ റോഡ് തന്നെയാണ് എല്ലാ വാഹനങ്ങളും വരാൻ വീതിയുള്ള ഒരു ടാർ റോഡ് തന്നെയാണ് നല്ല ഒരു അടിപൊളി ഹൗസ് പ്ലോട്ടുകളാണ് കാണിക്കാൻ പോകുന്നത് ഒന്നല്ല നമുക്ക് മൂന്നാല് ഹൗസ് പ്ലോട്ടുകൾ കാണിക്കാനുണ്ട് എന്തായാലും നല്ല റോഡ് സൗകര്യമുണ്ട് ടാർ റോഡിൽ നിന്നൊരു കോൺക്രീറ്റ് റോഡാണ് താഴേക്ക് പോകുന്നത് പുതുതായിട്ട് വീടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ധാരാളം വീടുകളൊക്കെയുള്ള ഒരു ഏരിയ തന്നെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എന്തായാലും മുണ്ടൂർ പഞ്ചായത്തിലെ നിരവധി സ്ഥലങ്ങൾ നമ്മൾ കാണിക്കുകയും വളരെ വേഗം കൊടുത്തു പോവുകയും ചെയ്തിട്ടുണ്ട് അല്ലേ കാരണം ആ ഒരു പാലക്കാട് ഒലവക്കോട് ആ ടൗണിൽ നിന്നുള്ള ബഹളങ്ങളൊക്കെ ഒഴിവാക്കി ഗ്രാമങ്ങളിലേക്ക് ചേക്കാറാൻ ആളുകൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അല്ലേ പൊല്യൂഷനൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് അപ്പോൾ എന്തായാലും നല്ലൊരു പച്ചപ്പാർന്ന ഒരു ഗ്രാമാന്തരീക്ഷമാണ് ധാരാളം റബ്ബർ തോട്ടങ്ങളെ കൊണ്ട് സമൃദ്ധമാണ് അല്ലേ നമ്മുടെ മുണ്ടൂർ പഞ്ചായത്ത് അതുപോലെ തന്നെയാണ് കേരവൃക്ഷങ്ങളും അങ്ങനെ എന്തായാലും ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശം തന്നെയാണ് അപ്പോൾ വീട് വയ്ക്കാനുള്ള ഒരു ഹൗസ് പ്ലോട്ടുകളായതുകൊണ്ട് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് ജെ സി ബി ഇട്ട് വളരെ വൃത്തിയായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് 10 സെൻറ്റ് വേണ്ടവർക്ക് 10 സെൻറ്റ് എടുക്കാം നമുക്കിന്ന് കാണാമല്ലേ പുതിയ വീടുകളൊക്കെ നിർമ്മാണത്തിനായിട്ട് ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് തുടക്കം തന്നെ 10 സെൻറ്റ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു 10 സെൻറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് 10 മേടിക്കുന്നവർക്ക് അങ്ങനെ മേടിക്കാം അതല്ല 7.5 സെൻറ്റ് ആണെങ്കിൽ നമ്മളിങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞാൽ 7.5 സെൻറ്റ് ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് വീട് വയ്ക്കാൻ ഇനി ഒന്നും ചെയ്യാനില്ല ഓരോ പ്ലോട്ട് വാങ്ങിക്കുന്ന ആളുകൾക്ക് പിന്നെ നിരത്താനോ പറത്താനോ ഒന്നുമില്ല കറക്റ്റ് സ്ഥലമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല നമുക്കൊരു റബ്ബർ തോട്ടം കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് പാടശേഖരങ്ങളാണ് അല്ലേ പാലക്കാടിൻ്റെ നെല്ലറ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അല്ലേ അപ്പോൾ എന്തായാലും വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമമില്ല എന്നാണ് നമുക്ക് ഈ ഒരു പരിസരമൊക്കെ അറിയുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയത് എന്തായാലും 7.5 സെൻറ്റ് ഉണ്ട് അതേപോലെ തന്നെ 6.5 സെൻറ്റിൻ്റെ ഒരു പ്ലോട്ട് ഉണ്ട് ഇനി അതല്ല കുറച്ച് കൂടുതൽ ഏരിയ വേണമെന്നുള്ളവർക്ക് നമുക്കിപ്പോൾ ഒരു ഇവിടുന്ന് ഒരു 7 സെൻറ്റ് ആണ് അപ്പോൾ അതിൻ്റെ പുറകിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ഥലം വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാനും പറ്റും അങ്ങനെയൊക്കെ പറയും അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ ഏരിയ തിരിച്ച് പ്ലോട്ട് ചെയ്ത് ഇങ്ങനെ കല്ല് കൊടുത്തിട്ടുണ്ട് അടയാളത്തിനായിട്ട് അപ്പോൾ റോഡിനൊപ്പം കറക്റ്റ് എന്താ പറയുക നല്ല രീതിയിൽ നിരപ്പായിട്ടുള്ള സ്ഥലം തന്നെയാണ് ഏറ്റവും ലാസ്റ്റേക്ക് ചെറിയൊരു സ്റ്റെപ്പ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ടാവും അല്ലേ അപ്പോൾ നിരന്ന ഭൂമി തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും വീട് വയ്ക്കാൻ അനുയോജ്യമായ ഒരു പ്രദേശം തന്നെയാണ് അല്ലേ അപ്പോൾ പാലക്കാട് ജില്ലയിലെ 9-ാം മൈൽ ജംഗ്ഷനിൽ നിന്നും മൈലമ്പള്ളിയിലേക്ക് പോകുന്ന ബൈപ്പാസ് റോഡിൽ ആണ് നമ്മൾ ഈ ഒരു സ്ഥലം കാണിക്കുന്നത് അപ്പോൾ സാധാരണ രീതിയിലുള്ള ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ വരുന്ന റിക്വസ്റ്റാണ് 5 സെൻറ്റും 10 സെൻറ്റൊക്കെ കാണിച്ചുകൂടെ നമുക്ക് വീടിന് അനുയോജ്യമായ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും അത്തരം ആഗ്രഹമുള്ള ആളുകൾക്ക് അല്ലേ വീട് വയ്ക്കാൻ ആഗ്രഹമുള്ള ആൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അനുയോജ്യമായ ഒരു സ്ഥലം തന്നെയാണ് നമുക്കൊരു പരിസരമൊക്കെ കാണാൻ പറ്റില്ല അവിടെ കിണറൊക്കെ കുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കിണർ വെള്ളം ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ ബോർവെൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് വെള്ളത്തിനുള്ള ജല സ്രോതസ്സുകളൊക്കെ കണ്ടെത്താം എന്തായാലും നമുക്കൊരു തോട്ടത്തിനപ്പുറത്ത് പാടം തന്നെയാണ് അതേപോലെ ഈ ഒരു റോഡിലൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ 9-ാം മൈലിലേക്ക് സഞ്ചരിക്കുമ്പോൾ കണ്ടെത്താ ദൂരത്തോളം പാടശേഖരങ്ങൾ തന്നെയാണ് അപ്പോൾ വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമമില്ലാത്ത സ്ഥലം തന്നെയാണ് അപ്പോൾ എന്തായാലും ഇനി കൂടുതലൊന്നും പറയാനില്ല നമുക്ക് നേരെ വിലയിലേക്ക് കടക്കാം അല്ലേ സാധാരണ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളായിട്ടുള്ള എല്ലാ വീഡിയോകളും പറയാറുള്ള പോലെ നോർമലായിട്ട് നമ്മളൊരു സ്ഥലം കച്ചവടമാകുമ്പോൾ സാധാരണ സ്ഥലക്കച്ചവടം തന്നെ ഓൺലൈനായിട്ട് ചെയ്യണമെന്ന് മാത്രം ഓണർ 2% ബയർ 1% കമ്മീഷനായിട്ട് നമ്മൾ വാങ്ങിക്കാറ് അതുപോലെ തന്നെ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ നിങ്ങൾക്ക് ഇടനിലക്കാരാരെയും കാണേണ്ട ആവശ്യം ഉണ്ടാവില്ല നേരിട്ട് നിങ്ങൾക്ക് ഓണറുമായിട്ട് സംസാരിക്കാനുള്ള സൗകര്യമുണ്ട് എന്തായാലും ഞാൻ ഓണറുടെ നമ്പർ ഒന്ന് പറയാം നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാം വിളിക്കേണ്ട നമ്പർ 9447783840 നമ്പർ ഒന്നുകൂടെ പറയാം 94 47 8 3 8 5 4 0
മറ്റൊരു നമ്പർ കൂടി ഉണ്ട് അതുകൂടെ പറയാം 9447082867 ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം ഓക്കെ ഇത് കൂടാതെ സാധാരണ ഞാൻ പറയാറില്ല എൻ്റെ നമ്പറിലേക്ക് വിളിക്കാം 9954611414 നമ്പർ ഒന്നുകൂടെ പറയാം 9995461114 ഇതാണ് നമ്പർ നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രദേശത്തെക്കുറിച്ച് കൂടുതൽ വിവരിക്കാത്തത് ധാരാളം വീഡിയോകളിൽ നമ്മൾ 9-ാം മൈൽ അതേപോലെ തന്നെ മുണ്ടൂർ ജംഗ്ഷൻ അതേപോലെ തന്നെ കല്ലടിക്കോട് അതേപോലെ തന്നെ മൈലമ്പുള്ളി പ്രദേശങ്ങളൊക്കെ നിരവധി പ്രാവശ്യം കാണിച്ചതാണ് കാരണം എല്ലാ സൗകര്യങ്ങളുണ്ട് അല്ലേ നമുക്ക് നടക്കാവുന്ന ദൂരത്തിൽ ഇവിടെ ജുമാ മസ്ജിദ് ഉണ്ട് അതേപോലെ തന്നെ ശിവ ടെമ്പിൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അതേപോലെ തന്നെ ചർച്ചിൽ മൈലമ്പുള്ളി ജംഗ്ഷനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അനുയോജ്യമായ ഒരു അടിപൊളി പ്ലോട്ട് തന്നെയാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് അതുപോലെ തന്നെ സ്കൂൾ സൗകര്യങ്ങളായിട്ട് നമുക്ക് നടക്കാവുന്ന ദൂരത്തിൽ തന്നെയാണ് MES ഉള്ളത് അതേപോലെ ITC ഉണ്ട് മുണ്ടൂർ ഹൈസ്കൂൾ ഉണ്ട് അതേപോലെ തന്നെ നാമ്പള്ളിപ്പുര LP സ്കൂൾ ഉണ്ട് അങ്ങനെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമുക്ക് ഒരു വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെയുണ്ട് അതുകൂടാതെ 24 മണിക്കൂറും ബസ് സർവീസ് ഉള്ള അല്ലെ രാവും പകലും ബസ് സർവീസ് ഉള്ള പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ നിന്ന് നമ്മുടെ മൈലമ്പുള്ളി ബസ് സ്റ്റോപ്പിൽ നിന്ന് നടക്കാവുന്ന ദൂരം എന്ന് പറയുന്നത് 400 മീറ്റർ ദൂരം മാത്രമാണുള്ളത് കാരണം എന്താ വെച്ചാൽ നിരവധി അല്ലേ നമുക്ക് അന്യ സംസ്ഥാനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും കോയമ്പത്തൂരൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും അവരൊക്കെ ട്രെയിൻ ഇറങ്ങി ഏത് സമയത്തും മലവക്കോട് നിന്ന് ബസ് കയറിയാൽ ബസ് വന്ന് ഇറങ്ങാവുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് അപ്പോൾ ഏത് സമയത്തും വാഹന സൗകര്യങ്ങൾ കിട്ടുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്തായാലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം ബൈ ബൈ.